47 വർഷം നീണ്ട ആട്ടജീവിതം, കലോത്സവ വേദികളിലെ നിറസാന്നിധ്യം. അതെ, നാരായണ ചാക്യാർ തന്റെ കലാസബര്യ തുടരുകയാണ്. 27 ടീമുകളുമായാണ് വേദി നിറയ്ക്കാൻ ഇത്തവണ ചാക്യാർ എത്തിയത്. എന്നാൽ കലോത്സവ വേദികളിൽ പോലും കൂടിയാട്ടം പോലുള്ള പ്രാചീന കേരളീയ കലകൾ പിന്തള്ളപ്പെടുന്ന വേദന ചാക്യാർ മറച്ചുവെക്കുന്നില്ല. ലോകം അംഗീകരിച്ച കലാരൂപങ്ങളാണ് കൂടിയാട്ടവും കഥകളിയും. യുവജനോത്സവത്തിലുള്ള ഏറ്റവും പ്രധാന രണ്ട് ഇനങ്ങളുമാണ്. ഇന്നേ വരെ ഒന്നോ രണ്ടോ വേദി പോലും പലപ്പോഴും കിട്ടാറില്ല. ഏതെങ്കിലും ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ആരും കാണാത്ത വേദികളാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. പൈങ്കുളം നാരായണ ചാക്യാർക്ക് കൂടിയാട്ടം വെറും കല മാത്രമല്ല, ജീവിതം തന്നെയാണ്. ചുണ്ടപ്പൂവിട്ട് കണ്ണു ചുവപ്പിച്ച് ആട്ടവിളക്കിന് മുന്നിൽ ചാക്യാരെത്തിയാൽ പുരാണത്തിലെ കഥാപാത്രങ്ങൾ നേരിട്ടെത്തിയ നിറവിലാകും കാണികൾ. പ്രാചീന കേരളീയ കലകളും നാടൻ കലാരൂപങ്ങളും ജനങ്ങളിലെത്തിക്കാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന കലാരൂപങ്ങളെ ഉൾക്കൊള്ളിച്ചു, നാടൻ കലാരൂപങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്വപ്നം. സിരകളിലൊഴുകുന്ന രക്തത്തിന്റെ ഓരോ കണികയിലും കലയോടുള്ള തീവ്ര പ്രണയം ചാക്യാർ മറച്ചുവെക്കുന്നില്ല. ക്യാമറാമാൻ മനു റോയ്ക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും രമ്യശ്രീ രാധാകൃഷ്ണൻ, ടീം റിപ്പോർട്ടർ.